നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഷ്വൽ ടോക്കിന്റെ മറ്റൊരു ഇലക്ഷൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് തിരുവനന്തപുരം നമ്മൾ കഴിഞ്ഞു, ഇനി ആറ്റിങ്ങൽ പരിശോധിക്കാം. ശരിക്കും ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാലും തിരുവനന്തപുരം തന്നെയാണ്, തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മേഖലകൾ തന്നെയാണ് ആറ്റിങ്ങലിലും വരുന്നത്. ചേർന്ന് നിൽക്കുകയാണ്. ഇപ്പൊ നമ്മള് ചില ഭാഗത്ത് ചെന്നാലുണ്ടല്ലോ, ചിലപ്പോ നമ്മള് ഒരു കാലം തിരുവനന്തപുരം മണ്ഡലത്തിലും ഒരു കാലം ആറ്റിങ്ങൽ മണ്ഡലത്തിലും. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു പരിധി വരെ നമുക്ക് പന്നിയൻ രവീന്ദ്രനെ കാണാൻ പറ്റും, ശശി തരൂരിനെ കാണാൻ പറ്റും, ചന്ദ്രശേഖരനെ കാണാൻ പറ്റും. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ കാണുന്നത് വി ജോയിയും മുരളീധരനും അതുപോലെ കാട്ടാക്കട ഭാഗത്ത് തന്നെ വേണം. നമ്മളെ കുടപ്പനക്കുന്ന് മുക്കോല ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് പിന്നെ നെടുവങ്ങാട് പിന്നെ നിയമസഭാ മണ്ഡലം, അപ്പൊ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലമാണ്. അവിടെ ജനങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷനാണ്, പ്രത്യേകിച്ച് പുറത്തു നിന്നും. എന്തിനേറെ പറയുന്നത്, തിരുവനന്തപുരത്തുള്ള ചില ചെറുപ്പക്കാർക്ക് പോലും ഇപ്പോഴും കൺഫ്യൂഷനാണ് ഏത് മണ്ഡലത്തിൽ. ചെറുപ്പക്കാരനോട് ഞാൻ പോയി ചോദിച്ചപ്പോഴത്തേക്ക് മണ്ഡലം ഏതാണെന്ന് അവന് കൃത്യമായിട്ട് അറിയത്തില്ല. തിരുവനന്തപുരം ജില്ലയാണ്, പക്ഷെ മണ്ഡലം വരുന്നത് പ്രശ്നമാണ്. അത് അത് ഈ ചെറുപ്പക്കാരുടെ അവര് ഇത്രത്തോളം ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല എന്നുള്ളത്. ചെറുപ്പക്കാർ ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ കാര്യത്തിൽ പല രീതിയിലുള്ള എന്ന് വെച്ചാൽ ചിലർ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. ആര് ഭരിച്ചാലും നമുക്കൊരു കാര്യമില്ല, അസമയമാകുമ്പോൾ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ നോട്ടേ ഉണ്ടല്ലോ അതിനാണെങ്കിലും കൊടുക്കാം. പല മണ്ഡലത്തിലും ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു റിസൾട്ട് വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിച്ചപ്പോൾ 5000 മേളിൽ വോട്ടാണ് ഓരോ മണ്ഡലത്തിനും കിട്ടിയത്. 5000 പേർക്കും പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും തന്നെ ഇല്ല, കാരണം ഈ പുതു തലമുറയ്ക്ക് ഇതിനകത്ത് ആ നോട്ടൊക്കെ കൊടുക്കാനുള്ള ഇതിനകത്തൊരു എന്തോ ഒരു ടെൻഡൻസി, അതിനകത്ത് എന്തോ ഒരു കൗതുകം പോലെയാണ് നിൽക്കുന്നത്. അപ്പൊ നിലവിൽ നമ്മൾ ആറ്റിങ്ങൽ പരിശോധിക്കുകയാണെങ്കിൽ സമ്പത്തിനെ വീഴ്ത്തിയ മണ്ഡലമാണ്, വീഴ്ത്തിയ മണ്ഡലം. പിന്നെ തിരുവനന്തപുരത്ത് ഒരു കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്, തൊട്ട് ആറ്റിങ്ങലും കേന്ദ്രമന്ത്രി തന്നെയാണ് മത്സരിക്കുന്നത്, മുരളീധരന് ഒന്ന് രണ്ട് വർഷമായിട്ട് ആറ്റിങ്ങൽ അങ്ങ് കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കേണ്ടത് കഴക്കൂട്ടം ആറ്റിങ്ങൽ ഈ മേഖലയിൽ ശക്തമായ പ്രവർത്തനം അദ്ദേഹം നടത്തുന്നു. അവിടെ വിവാഹമായാലും മരണാനന്തര ചടങ്ങുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുരളീധരന്റെ സാന്നിധ്യമുണ്ട്. ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരഭിമാന പോരാട്ടവുമാണ്. തീർച്ചയായിട്ടും പിന്നെ സമ്പത്ത് വീണ മണ്ഡലം. കഴിഞ്ഞ തവണ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ UDF തിരിച്ചു പിടിച്ചപ്പോൾ അടൂർ പ്രകാശിലൂടെ തിരിച്ചു പിടിച്ചപ്പോൾ ഏകദേശം 38,000 വോട്ട് അടൂർ പ്രകാശിന് കിട്ടിയിരുന്നു. അതിന് മുൻപ് മത്സരിച്ചപ്പോൾ സമ്പത്തിന് 69,000 വോട്ട് ഭൂരിപക്ഷമുണ്ടായിരുന്നു. ഈ പിന്നെ അടൂർ പ്രകാശിനെ അവിടുന്ന് അദ്ദേഹം നിയമസഭാ സാമാജികനല്ലായിരുന്നു, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അവിടുത്തെ ജനങ്ങൾക്കും ഇദ്ദേഹത്തെ വിടാൻ താല്പര്യമില്ല, കാരണം വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇദ്ദേഹം. പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ ഒരു കാര്യം ഒന്നറിയാമോ, ഒരിക്കലും ഇലക്ഷനിൽ പരാജയപ്പെട്ടിട്ടില്ല. ഇതുവരെ പരാജയപ്പെടാത്ത മന്ത്രിമാരിൽ എന്തോ ചില തന്ത്രങ്ങൾ ഉണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ, ഇത് മനസ്സിലാക്കുന്നുണ്ട് CPM. അതുകൊണ്ട് വളരെ തന്ത്രപൂർവ്വമാണ് അവര് ആലോചിച്ചു. സമ്പത്തിനെ ഒന്നുകൂടെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കകത്തുണ്ടായിരുന്നു, പക്ഷെ പലർക്കും യോജിപ്പായി. അതുകൊണ്ടാണ് പിന്നെ വർക്കല MLA ആയ ജോയിയെ അങ്ങോട്ട്, ജില്ലാ സെക്രട്ടറി, പാർട്ടി ജില്ലാ സെക്രട്ടറി, ഇങ്ങനെ വേറൊരു പദവിയും കൂടെ നിൽക്കുകയാണ്. MLA, പാർട്ടി ജില്ലാ സെക്രട്ടറി, ഇതിൻ്റെ കൂടെ മത്സരവുമാണ്. ഇതിനകത്ത് വി ജോയി നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ക്രിസ്ത്യനാണ്, അല്ല. അവിടെ മത്സരിക്കുന്നത് മൂന്ന് പേരും ഈഴവരാണ്, അവിടുത്തെ ഈഴ വോട്ട് നിർണായകമാണെന്നുള്ളതാണ്. ശരിയാണ്, അത് തന്നെയാണ് LDF UDF അതുപോലെ തന്നെ BJP. ഈ മുരളീധരനെ എന്തുകൊണ്ട് ആറ്റിങ്ങൽ പിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശോഭാ സുരേന്ദ്രൻ അവിടെ കഴിഞ്ഞ തവണ 2019 മത്സരിച്ചു. ശരിയാണ്, ആ ചരിത്രം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. കാരണം 2.5 ലക്ഷം വോട്ട് പിടിച്ചു. 2.5 ലക്ഷം വോട്ട് പിടിച്ചതിലല്ല, ശോഭ ഇതുവരെ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു മണ്ഡലത്തിലും 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുമില്ല. 2016 പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ചെല്ലുന്നിടത്ത് ആ മണ്ഡലം ഉഴുതു മറിച്ച് അങ്ങോട്ടിട്ട് കൊടുക്കും. പിന്നെ ആ മണ്ഡലത്തിന് വേണ്ടി BJP അടിയാണ്, കാരണം ആ ഉഴുതു മറിച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന് നമ്മുടെ ഇവിടുത്തെ BJP പ്രത്യേക ഒരു സ്ഥാനമാണുള്ളത്. ഒരു തീപ്പൊരി പ്രസംഗവും ജനങ്ങളുമായിട്ട് വളരെ ഇടപഴകി, കാരണം ആദിത്യൻ അറിയാമല്ലോ, ആദിത്യൻ ആലപ്പുഴ മണ്ഡലത്തിൽ 2 ദിവസം ശോഭാ സുരേന്ദ്രനോടൊപ്പം യാത്ര ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു ബന്ധം അവർ നിലനിർത്തുമെന്നുള്ളതാണ്. അത് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നേടിയെടുത്തത്. അതുകൊണ്ടാണ് BJP ഇവിടെ ഒരു പ്രതീക്ഷയുള്ളത്. 15%, 92,000 വോട്ട് ചെയ്യുന്നത് 2.5 ലക്ഷം വോട്ടിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെ. പിന്നെ ഈ ഈഴവ സമുദായത്തിലെ നല്ലൊരു പങ്ക് BJPയോടൊപ്പം അടുക്കുന്നു. ലീഗ് അണികളെ
എങ്ങോട്ട് പോകുന്നെന്ന് ചോദിച്ചാൽ സി പി എമ്മിലേക്ക് പോകുന്നുണ്ട്. പിണറായിയുടെ നോട്ടം അതാണ്, ലീഗ് അണികളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ലീഗ് നേതാക്കന്മാരെയൊക്കെ മാറ്റുക. ഇപ്പോൾ പൊന്നാനിയിൽ നടക്കാൻ പോകുന്നത്, നമ്മളത് പൊന്നാനിയിലേക്ക് വരുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പൊന്നാനിയിൽ വലിയ സംഭവം നടക്കും അവിടെ, മിക്കവാറും പച്ചക്കൊടി അവിടെ താഴ്ന്ന ലക്ഷണമുണ്ട്, സമസ്തയുമായിട്ടുള്ള പോര് നിൽക്കുന്നുണ്ട്, അത് അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ലീഗ് അണികളെ മുഴുവൻ സി പി എം ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ എ ആർ റഹീമിൻ്റെ പേരൊക്കെ ആറ്റിങ്ങിൽ പറഞ്ഞിരുന്നതാണ്, പക്ഷേ അവർക്ക് മനസ്സിലായി ഇവിടെ മുരളീധരൻ ഇഴവൻ സ്ഥാനാർത്ഥിയായി, ഇഴവ സ്ഥാനാർത്ഥിയല്ല, ഇഴവ വിഭാഗത്തിൽ നിന്നുള്ള പിന്നെ മത്സരിക്കുന്നത് നമ്മുടെ അടൂർ പ്രകാശ് വി ജോയി. അപ്പം തീർച്ചയായിട്ടും ഇഴവ വോട്ട് കേന്ദ്രീകൃതമായിട്ട് നിൽക്കുന്നുള്ള അവിടെ ഇഴവ വോട്ട് വളരെ നിർണായകവുമാണ്. അപ്പോൾ പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ളതാണ്, കാരണം പഴയ ചിറയൻകീഴ് മണ്ഡലം കൂടിയാണ്, അഭിമാന പോരാട്ടമാണ്. അപ്പോൾ അത് ഏത് തരത്തിൽ എന്നുള്ളത്, ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആദിത്യൻ ഇവരോടൊപ്പം സഞ്ചരിച്ചല്ലേ. സ്ഥാനാർത്ഥികളുമായി ഇടപെടാൻ കഴിഞ്ഞപ്പോൾ വി ജോയി ജനകീയ മുഖമാണ്, ജനങ്ങൾക്കൊക്കെ താല്പര്യമാണ്, നല്ല രീതിയിലുള്ള ഒരു സമ്പർക്കമാണ് അദ്ദേഹം അവിടെ എല്ലാം നടത്തിയിട്ടുള്ളത്. ഒരു മരണ വീടുണ്ടെങ്കിൽ അദ്ദേഹം നേരെ അങ്ങ് പോവുക, വീട്ടിലേക്ക് പോവുക, അവിടെ കാര്യങ്ങൾ തിരക്കുക, അന്വേഷിക്കുക, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. ഒരു ജനകീയനായ നേതാവ് എന്ന രീതിയിൽ, ഡി എഫ് ഐ പ്രവർത്തനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനം എന്ന രീതിയിൽ. ഇനി യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ അടൂർ പ്രകാശ് ദേഷ്യപ്പെടുന്ന ഒരു കാര്യമേ നമുക്ക് കാണാൻ കഴിയില്ല. ഈ വിജോയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പൊ മരണ വീട്ടിലും കല്യാണ ചടങ്ങുകളിലും ഒക്കെ പങ്കെടുക്കുന്നത്, ഇതിനപ്പുറമാണ് അടൂർ പ്രകാശ്. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട ഒരു ബൈറ്റിനായി ഞങ്ങൾ പോയപ്പോൾ അദ്ദേഹം വെഞ്ഞാറമൂട് നിന്നും ആറ്റിങ്ങലിലേക്ക് വരിക, ഞങ്ങൾ വിളിച്ചതുകൊണ്ട് അങ്ങോട്ടേക്ക് വരിക, അപ്പോഴാണ് കിളിമാനൂരിന് മരണം. നേരെ പുള്ളി അങ്ങോട്ടേ പോയത്, അവിടെ പോയി വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ കണ്ട് സന്ദർശിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി, അതിനുശേഷമാണ് പുള്ളി എന്ത് ചെയ്തത്, മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു. നമ്മൾ ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ നമ്മളെ തിരിച്ചു വിളിക്കും. അങ്ങനെ അനുഭവം എനിക്കുണ്ടായി. കാര്യം അദ്ദേഹത്തെ വിളിച്ചു, മറ്റൊരു നമ്പറിൽ നിന്ന് എനിക്ക് തിരിച്ചൊരു കോള് വരികയാണ്. ഞാൻ ചോദിച്ചു, ആരാണ്? ഞാൻ അടൂർ പ്രകാശാണ്. എന്താണ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. വളരെ സൗമ്യമായി മാന്യമായി കാര്യങ്ങൾ സംസാരിക്കുന്നു. നേരിട്ട് കണ്ടിരുന്നാൽ പോലും ആർക്കും പരാതിയുമായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോയി. സി പി എമ്മിനകത്തുള്ള ദാർഷ്ട്യമൊന്നും ഇല്ല, അത്തരത്തിലുള്ള സ്വഭാവം ഒന്നും ഇല്ലെന്നുള്ളതാണ്. അപ്പൊ മുരളീധരനാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ശരിയാണ്, നമ്മള് ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതിലും ഒക്കെ വളരെ ക്ഷമയോടുകൂടി കാര്യങ്ങൾ കേൾക്കും, അത് മനസ്സിലാക്കും, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാന്നുള്ള ഉറപ്പും കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് മൂന്ന് പേരും ഒന്നിനൊന്ന് മികച്ചതായിട്ടുള്ള, അതാണ് സി പി എം. അത് ഇവര് രണ്ടുപേരും ആ മത്സരിക്കുന്ന എന്നുള്ളത് വ്യക്തമായിരുന്നു നേരത്തെ. അടൂർ പ്രകാശ്, കോൺഗ്രസ്സുകാർ നേരത്തെ പറഞ്ഞല്ലോ, സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കട്ടെ, അടൂർ പ്രകാശാണ്. പിന്നെ മുരളീധരൻ വളരെ മുമ്പേ, നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് അതുപോലെ തന്നെ സൗമ്യമായ മുഖവും ആ പിന്നെ സമുദായാടിസ്ഥാനത്തിൽ തന്നെ സി പി എം അങ്ങോട്ട് ഇറക്കിക്കൊടുത്തതാണ് വി ജോയി. അപ്പോൾ ആകെക്കൂടൊരു പിന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ വ്യത്യസ്ത അഭിപ്രായമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മലയാളി വാർത്തയിൽ പരിശോധിച്ചാൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അവർക്കറിയത്തില്ല ആർക്ക് കൊടുക്കണമെന്നുള്ളത്. എല്ലാവരും എല്ലാവർക്കും താല്പര്യം. ജനങ്ങളുടെ ചോദിച്ചപ്പോൾ വി ജോയി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത്, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്, അദ്ദേഹം നാടിന് വേണ്ടി ഇതൊക്കെ ചെയ്യുമെന്ന് ആത്മവിശ്വാസമുണ്ട്, അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ നേതാക്കളും മറ്റുമൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി സാധാരണ ജനങ്ങൾ, അടൂർ പ്രകാശ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ എം പി ഓഫീസിലേക്ക് പോയാൽ മതി, അവിടെ വാതിൽ അടയത്തില്ല, നേരെ കയറി ചെല്ലാം, എന്ത് പരാതിയും പറയാം, എന്ത് കാര്യങ്ങളും ചെയ്യാം. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കാലയളവ് മുരളീധരന്റെ കാര്യം വരുമ്പോഴേ ജനം ആലോചിക്കുന്നറിയാം, എന്തായാലും ബി ജെ പി തന്നെ, അതെ, ജയിച്ചാൽ കേന്ദ്രമന്ത്രി, കേന്ദ്രമന്ത്രി ഇത് തന്നെയാണ് ജനങ്ങൾ. മൂന്നാം വട്ടവും മോദി തന്നെയാണെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി. നമ്മൾ തിരുവനന്തപുരത്തെ കാര്യം ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ ആറ്റിങ്ങലിൽ വലിയൊരു വികസനം ഉണ്ടാകുമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിനകത്തൊരു പിന്നെ കടുത്ത മത്സരം ഒന്ന് വേണമെങ്കിൽ പറയാം, പറയേണ്ടതാണ്, ത്രികോണ പോരാട്ടം തന്നെയാണ് ശരിക്കും. പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പല ചാനലുകളും ഈ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്ന ഇടങ്ങളിൽ ഈ ആറ്റിങ്ങൽ പറയുന്നില്ല. എ ക്ലാസ് മണ്ഡലം തന്നെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു അണ്ടർ റേറ്റഡ് മണ്ഡലം തന്നെയാണ്. കാര്യം ഒട്ടും പ്രതീക്ഷിക്കാതെ 2.5 ലക്ഷം വോട്ടുകൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് ഇത് നിലനിർത്തി ഇതിന് മുകളിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇനി അത് ആ വോട്ടെങ്ങാനും കുറഞ്ഞു കഴിഞ്ഞാൽ അത് മുരളീധരന് പറ്റുന്ന ഏറ്റവും വലിയ ക്ഷീണം തന്നെയായിരിക്കും. നിലവിൽ ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇവിടെ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ച് ശോഭാ സുരേന്ദ്രനെ വേണമായിരുന്നു പാർട്ടി നിർത്തേണ്ടത്.
പക്ഷേ ശോഭാ സുരേന്ദ്രനെ അവസാനം കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ആലപ്പുഴ കൊടുത്തു. അത് അതിനും പ്രത്യേകമായ ഒരു കാരണം സാഹചര്യമുണ്ട്. അതിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം. അപ്പൊ ഈ ഇവിടെ എന്തായാലും ഒരു പക്ഷേ പിന്നെ ആരും പറഞ്ഞിട്ടില്ല, ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ തിരുവനന്തപുരം മണ്ഡലം ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം മുഴുവൻ ആറ്റിങ്ങിൽ പ്രവർത്തിക്കുകയാണ്. തിരുവനന്തപുരത്തുനിന്ന് മാത്രമല്ല കൊല്ലത്തുനിന്നും വന്നിട്ടുണ്ട്. കാരണം കൊല്ലത്തും അവരങ്ങ് സി പി എമ്മുകാർ കൈവിട്ടിരിക്കുകയാണ്. മുകേഷിനെ അങ്ങ് ഒരു പേരിന് വേണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. കാരണം എൻ കെ പ്രേമചന്ദ്രനോട് എതിരിടാൻ മുകേഷ് ആളായിട്ടുണ്ടോ? നിയമസഭാ മണ്ഡലത്തിൽ തന്നെ കഷ്ടിച്ച് രണ്ടാം തവണ അങ്ങ് കയറിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ ആ സംഘടനാ സംവിധാനം മുഴുവൻ ഇവിടെ പ്രവർത്തിക്കുന്നു. കാരണം ഇവർക്ക് ആറ്റിങ്ങൽ പിടിക്കണം. സി പി എമ്മിന് ചില ചില മണ്ഡലങ്ങൾ ഇക്കുറി നേടിയെടുക്കണമെന്ന് വലിയ വാശിയാണ്. ആറ്റിങ്ങൽ, വടകര, പാലക്കാട്, കണ്ണൂരും തൃശ്ശൂരും തൃശ്ശൂർ സി പി ഐയുടെ സംബന്ധിച്ച് അത് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് ആ തൃശ്ശൂരിലേക്ക് വരുന്ന അവസരത്തിൽ. അപ്പോൾ ആറ്റിങ്ങലിൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടതായ കാര്യം എന്ന് പറയുന്നത്. ആലപ്പുഴയുണ്ട്. ആലപ്പുഴ അതിശക്തമായ ത്രികോണമത്സരം. ആലപ്പുഴ ഒരിക്കലും എ ക്ലാസ് മണ്ഡലത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ എ ക്ലാസ് മണ്ഡലമായി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടും. വരും. ഇപ്പൊ തന്നെ എ ക്ലാസ് മണ്ഡലമായിട്ടാണ്. കാരണം അവിടെ ശോഭാ സുരേന്ദ്രൻ വലിയൊരു ഒരു ഒരു തരംഗം സൃഷ്ടിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എ ക്ലാസ് മണ്ഡലത്തിൽ തന്നെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് ആറ്റിങ്ങലെ. പക്ഷെ ഇവിടുത്തെ ഏത് തരത്തിൽ വരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല ജനങ്ങൾ ഇങ്ങനെ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ എൽ ഡി എഫിന് ഒരു മുൻതൂക്കം, അത് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും മുൻപ് മുൻകാല അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വിപ്ലവത്തിന്റെ മണ്ണായതുകൊണ്ട് തന്നെ അവർ സമ്പത്തിന് അവിടെ വീഴ്ച പറ്റിയായിരുന്നു. അതാ മൂന്നാം തവണ പിന്നെ ഒരു തരംഗമായിരുന്നല്ലോ. പക്ഷെ അവർക്ക് തെറ്റ് തിരുത്താൻ കിട്ടുന്ന ഒരു അവസരമാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാ ഇടങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു. ഭരണവിരുദ്ധ വികാരത്തിൽ എടുത്തു പറയേണ്ടത് പിണറായി വിരുദ്ധ തരംഗം ഉണ്ട്. അതൊരു 10% ഉണ്ടെന്നാണ് ഞാൻ പല മണ്ഡലങ്ങളിൽ നിന്ന് പലരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കാര്യം. 10%, അത് ആ വോട്ട് മാറിയാൽ മതിയല്ലോ. ശരിയാണ്. കാരണം നല്ലൊരു പിന്നെ എതിര് നിൽക്കുന്നുണ്ട്. ഇപ്പം വി ജോയി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ്. വി ജോയി നല്ല ആളായിരിക്കാം, പക്ഷേ ഈ ഒരു ഭരണവിരുദ്ധ വികാരം നോക്കിയിരിക്കുകയാണ്. കാരണം ജനങ്ങൾ കുറേ നാളായിട്ട് സഹിക്കുകയാണ്. അപ്പോൾ ഇതിന് നിയമസഭ വരെ 2026 വരെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് 2024 തന്നെ അതിനിട്ട് ഇവർക്ക് തിരിഞ്ഞു കുത്തുമോന്നുള്ളതും സംശയം. ഒരു ഭയമായിട്ട് സി പി എം നോക്കിക്കാണുന്നു പ്രത്യേകിച്ച്. അപ്പോൾ ആറ്റിങ്ങലിലെ കാര്യം പ്രവചനാതീതമാണ്. അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ കഴിയില്ല. മൂന്ന് മുന്നണികൾക്കും ഒരുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. ഒരുപോലെ തന്നെ അവർക്ക് വോട്ടും ലഭിക്കുന്നതാണ്. അത് വളരെ ടൈറ്റ് മത്സരമായിരിക്കും. ചുരുങ്ങിയ ഭൂരിപക്ഷത്തിലായിരിക്കാം ഒരുപക്ഷെ വിജയം ഉറപ്പിക്കാൻ കഴിയുന്നത് ആരായിരുന്നാലും. എന്തായിരുന്നാലും ഇന്നത്തെ കാഷ്വൽ ടോക്ക് ആറ്റിങ്ങലിൽ ഇവിടെ വെച്ച് പൂർണ്ണമാവുകയാണ്. മറ്റൊരു മണ്ഡലവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. Oh.